ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമില്ല, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിസി ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഒരു ഡേ മുഴുവനായിട്ടൊന്നുമില്ല, ഒരു രാവിലെ 5 മണി തൊട്ടിട്ട് 10 മണി വരെയുള്ള ഒരു ടൈമിലുള്ള എന്തൊക്കെ പണികളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണേ. അപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ തുടങ്ങി, അപ്പോൾ ഫസ്റ്റ് ദിവസം ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ എന്ന് ഇപ്പോൾ ഈ കാണിക്കണത്. അപ്പോൾ ഇതാ രാവിലെ 5 മണിക്ക് എണീച്ച് വന്നു. അടുപ്പത്ത് ആദ്യം കുറച്ച് ചായ വെച്ചു. ചായ ഞാനൊരു ചടങ്ങായിട്ട് വെച്ചതാണ് കേട്ടോ, മക്കളൊന്നും കുടിക്കൊന്നുമില്ല, ഞാൻ തന്നെ വൈകുന്നേരം വരെ കുടിക്കണം. അതിനുശേഷം നമ്മളിതാ അടുപ്പത്ത് അരിയിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ 8:30 മക്കൾക്ക് പോകണം, അപ്പോഴേക്കും ചോറാവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരി അടുപ്പത്തിട്ടാൽ ശരിയാവുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇതാ ചായ തിളച്ച് പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അതവിടെ അന്ന് കുറച്ചെടുത്തിട്ട് റിയൊക്കെ മാറ്റി വെച്ചു കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൊക്കെ ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7:30 ട്യൂഷൻ തുടങ്ങും, മണ്ണാർക്കാടാണ് ട്യൂഷന് പോണത്. അപ്പോൾ ഇവിടുന്ന് 6:30 ബസ്സിന് വേണം പോകാൻ, അപ്പോഴേക്കിനും ഒക്കെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഓള് നീച്ച് കുളിക്കാനതിനു വേണ്ടി നിന്ന സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് കയറിയതാണ്. അപ്പോൾ നമ്മൾ അരിക്ക് വെച്ച വെള്ളം തിളച്ച് വന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് അരിയൊക്കെ ഇട്ട് അവിടെ തിളക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ തിളച്ചു. അപ്പോൾ ഒരു 5-10 മിനിറ്റ് തിളച്ചിട്ട് പിന്നെ റൈസ് കുക്കറൊക്കെ ഇറക്കിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ട്യൂഷന് പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, ട്യൂഷൻ കഴിഞ്ഞിട്ട് 10 മണി വരെ ട്യൂഷൻ ഉണ്ടാവും. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ നേരെ വരെ ചെയ്തിരുന്നു. ഇവനിങ് മുതൽ സ്കൂളുള്ള കാരണം കൊണ്ട് അവിടുന്ന് സ്കൂൾ ബസ്സിന് കയറിയിട്ട് നേരെ സ്കൂളിൽ പോകുക കേട്ടോ ചെയ്യാം. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കൂല, ചിലപ്പോൾ ഒരു കാ ക്ലാസ് കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു ചീത്ത പറഞ്ഞിട്ട്, പിന്നെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് സ്കൂളിൽ പോയിരുന്നിട്ട് കഴിക്കാമല്ലോ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് മുറിച്ചിട്ട് അതിനൊന്ന് വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് അത് പാത്രത്തിലാക്കി കൊടുക്കുക വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പഴം നുറുക്കി ആട് വെച്ചു. പിന്നെ നമ്മൾ ചോറ് കൊണ്ടുപോകണല്ലോ ഒരു ഉച്ചക്കത്തിന്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാവാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ ഒന്നും കഴിക്കാതിരിക്കണ്ടേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും വന്ന് കൂടും. അപ്പോൾ അതിനുവേണ്ടി അത് ശരിയാക്കാൻ വേണ്ടി നിന്നു. അതിൻ്റെ ഇടയിൽ ഇതവളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ മുടി തോർത്താൻ ഇന്ന് മുടി തോർത്തി കൊടുക്കണം, വെള്ളം നല്ല പോകില്ല പറഞ്ഞിട്ട്, കാരണം മുടിഞ്ഞ് അങ്ങനെ അടച്ച മറത്തിട്ട് പോകാനുള്ളതല്ലേ. അപ്പോൾ മുടിയൊക്കെ തോർത്തി കൊടുത്തതിന് ശേഷം ഓള് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയി, നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഒരുങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട്, അപ്പോൾ ഞാനിതൊക്കെ അടച്ചൊക്കെ ഉണ്ടായിരുന്നു, അത് നുറുക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറെടുത്തിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക കേട്ടോ. ചോറായിട്ടില്ല, ഒരു 5-10 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയുള്ളൂ ചെയ്യാം. അപ്പോൾ അതങ്ങനെ അത് അവിടെ ഇറക്കി വെച്ചു. പിന്നെ നമ്മൾ കടച്ചക്ക വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അടച്ച് കുക്കറിൽ ഇട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഴമൊക്കെ നന്നായിട്ട് വറുത്തു, അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. കാരണം കൊടുത്തയക്കാനുള്ളതല്ലേ. അപ്പോൾ ചൂടാറിന് ശേഷം പാത്രത്തിലാക്കുക വിചാരിച്ചപ്പോൾ അതൊക്കെ നന്നായിട്ട് ചൂടാറിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് അതവൾക്ക് കൊണ്ട ബാഗിൽ വെച്ചു കൊടുത്തു കേട്ടോ. ഇനിയിത് സ്കൂൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്ന സ്കൂൾ ബസ്സിന് ഒരു സ്കൂൾക്ക് പോകും. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇനായക്കുട്ടി നീച്ചു വന്നു. അപ്പോൾ കുറച്ച് നേരക്കോളെ കളി കണ്ടിരുന്നു, നല്ല തിരക്കുള്ള സമയം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിയ മുടി കെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതേ കുടിക്കണ കട്ടൻ ചായന് റീയും കുടിക്കുള്ളൂ. ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. ചിലപ്പോൾ അതെല്ലാം റസ്ക് ബിസ്ക്കറ്റ് മുക്കി തിന്ന്, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ മുടി കെട്ടാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ തൊട്ടിട്ട് രാവിലെയുള്ള അംഗം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 5 മണിക്ക് നീച്ച് കഴിഞ്ഞാൽ ഒരു 9:30 വരെ ഈ തിരക്ക് തന്നെ ഇരിക്കും. അപ്പോൾ ഓളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തതിന് ശേഷം ഓള് മഫത്തേക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഇനായ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അപ്പോൾ ഷാള് മാറ്റി മാറ്റി കുത്തി നോക്കുക, ഏത് ഷാളെടുത്താലും പറ്റണില്ല, ചെവി അടഞ്ഞ് പോവുകയാണ്. കുളിയും കഴിഞ്ഞിട്ട് അങ്ങനെ മുടി നനഞ്ഞ മുടിയും കൊണ്ടല്ലേ കെട്ടിയിട്ട് പോകണേ. അപ്പോൾ അതൊക്കെ ഓള് റെഡിയാക്കണതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഓള് പുറപ്പെടുമ്പോൾ തന്നെ ഇനായനെ എന്നും കൂട്ടിന് കൊണ്ടുപോകലുണ്ട്. ഞാൻ ഓളെ ബസ് കയറ്റി വിടണം, കാരണം ഒറ്റക്കാണ് ഇവിടുന്ന് പോകേണ്ടത്. അപ്പോൾ ബസ് സ്റ്റോപ്പ് കുറച്ച് ദൂരെയാണ്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ബസ് കയറ്റി വിട്ടതിന് ശേഷം തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കൊണ്ട് ദിയക്ക് മദ്രസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇനായ ബേബിനെ ഞാൻ ദിയൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ അതിന് കുറേ വാശി പിടിച്ച് കരഞ്ഞു, എന്നാലും കുഴപ്പമില്ലാണ്ട് വാതിലടിച്ചിട്ട് ഞാനങ്ങനെ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നു. 6:35 ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ 6:44, 45 ഒക്കെ ആകുമ്പോഴാട്ടോ ബസ് വരിക. ഇത്രയും കാലം ഈ ലോക്കൽ ബസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇത് തുടങ്ങിയത് കേട്ടോ. തുടങ്ങിയത് ഭാഗ്യം കരുത്. അതല്ലാന്നുണ്ടെങ്കിൽ പാലക്കാട് കോഴിക്കോട് ബസ്സാണ്, ചിലപ്പോഴേ നിർത്തും ചെയ്യുള്ളൂ. കറക്റ്റ് 7:30 ക്ലാസ്സിൽ കയറുമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ബസ് ഉണ്ടായത് ഹയറായിട്ട് തോന്നി. അപ്പോൾ ഓളെ ബസ് വന്നു, അപ്പോൾ അതങ്ങനെ ഓളെ കയറ്റി വിട്ടു. അപ്പോൾ ഒറ്റയ്ക്ക് പോകാമെന്നൊക്കെ പറയും, പക്ഷേ എനിക്കൊരു പേടി കേട്ടോ. കാരണം ഒന്ന് ബസ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമല്ലേ കയറ്റി വിട്ടു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു. അപ്പോഴേക്കും തീയ നീച്ച് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചായയും കടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയൊക്കെയാണ്. അപ്പോൾ ദോശ മതി, റോസ്റ്റ് മതി പറഞ്ഞു കേട്ടോ.
ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ പറഞ്ഞു നെയ് റോസ്റ്റ് മതി പറഞ്ഞു. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് ചൂടാക്കി, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വെണ്ടക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് അതിനെ വറുത്തെടുക്കാനും വേണ്ടിയിട്ട് ചട്ടിയിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 മണിയാകുമ്പോഴേക്കും അടുക്കളയിലത്തെ പണികളൊക്കെ കഴിയും കേട്ടോ. പിന്നെ അടുക്കളയ്ക്ക് വരേണ്ട കാര്യമില്ല, പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി അടുക്കളയ്ക്ക്. പിന്നെയുള്ള പുറത്തുള്ള പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റേത് നേരം വഴുകി നീക്കുമ്പോൾ അടുക്കളയിലത്തെ പണി ഉച്ചവരെ ഉണ്ടാവും. ഇതാവുമ്പോൾ പിന്നെ നേരത്തെ തന്നെ ചോറും കറി എല്ലാതും ആയിക്കഴിഞ്ഞാൽ ഒരുക്ക് കൊണ്ടുപോകുകയും ചെയ്യുക. അപ്പോൾ ചിലരൊക്കെ പറയും ഉപ്പേരി മാത്രം കൊടുത്തു വിട്ടാൽ പോരെ, എന്താ എന്തിനാ കറിയൊക്കെ. പക്ഷേ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഞാനും ഉള്ളത് കറിയൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഓര് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കറിയൊക്കെ വെച്ചിട്ട് ഞാൻ മാത്രം ഇരുന്ന് കഴിക്കണ്ടേ, രാത്രി ഒരു നേരമല്ലേ ഇവരുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ രാവിലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ പണികൾ ഒരുങ്ങും ചെയ്യും, ഓർക്ക് നേരെ ഉച്ചക്ക് ചോറ് കൊണ്ടുപോകുകയും ചെയ്യാമല്ലോ. ചോറും കറി ഉപ്പേരിയൊക്കെ ആയി കൊണ്ടുപോകുകയും ചെയ്യുക. ഈ സ്കൂൾ തുറക്കുമ്പോഴാണ് പച്ചക്കറി കുട്ടികൾ കൂട്ടി തുടങ്ങുള്ളൂ, മറ്റേത് ഇറച്ചി മീനും മാത്രമല്ലേ. അപ്പോൾ പറ്റുന്നിടത്തോളം പച്ചക്കറി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇനായൻ്റെ കണ്ണ് പൊട്ടിടാൻ വേണ്ടിയിട്ട് ഇനായക്ക് ഇതാ ഒരു പൂച്ചക്കുട്ടീൻ്റെ അപ്പം ഉണ്ടാക്കിയിട്ട് അതും കയ്യിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്തു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ചെയ്ത് പകുതി വയറ്റേക്ക് പെടുകയും ചെയ്യുന്ന വലിയ വാശ ചിത്താന്തം ഉണ്ടാവുമല്ലോ. എനിക്കിൻ്റെ പണികൾ നടക്കുകയും ചെയ്യുമല്ലോ. പിന്നെ അതിന് ശേഷം എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഒക്കെ കൂട്ടണമെങ്കിൽ വേറെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ചെങ്കിലും പെട്ടാണെങ്കിൽ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ദിയക്കും ഭക്ഷണം കൊടുത്തോളും, ടി വി ഒക്കെ കണ്ടുപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കടച്ചൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനി അതൊന്ന് താളിച്ചെടുക്കണം കടുക് വറുത്ത്. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് താളിച്ചിട്ട് കൂട്ടാൻ അവിടെ മാറ്റി വെക്കണം. പിന്നെ വേണം നമുക്ക് വെണ്ടക്ക കറി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ അങ്ങനെ റെഡിയാക്കി അതവിടെ എന്താ അപ്പോൾ ചൂടാറണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് പകുതിയായിട്ട് പിന്നെ പകുതി ഭാഗമാക്കിയിട്ട് മൂടി അവിടെ അങ്ങനെ മാറ്റി വെക്കണം കേട്ടോ. കാരണം ഇപ്പോൾ കൊണ്ടുപോകാനുള്ളത് ചൂടാറണല്ലോ മക്കൾക്ക്. ചൂടോടുകൂടി പാത്രത്തിലിട്ട് വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ എന്തെങ്കിലും ആയിത്തീരും. അപ്പോൾ അതിന് ചൂടാറാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ തുറന്ന് വെച്ചു. പിന്നെ നമ്മൾ വെണ്ടക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്ക വാട്ടിയിട്ട് അതും തക്കാളി പച്ചമുളകും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും കുക്കറിൽ തന്നെ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാവുമ്പോൾ എളുപ്പമാവുമല്ലോ പണി പറഞ്ഞിട്ടോ അങ്ങനെ ചെയ്യണത്. ഇന്നിപ്പോൾ മദ്രസില്ലാത്ത കാരണം കൊണ്ട് കുട്ടീൻ്റെ അടുത്ത് തീയുള്ള കാരണം കൊണ്ട് കുട്ടി അടുക്കളയ്ക്ക് വല്ലാതെ വാശിക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല വാശിയായിരിക്കും. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വെന്ത് വരുമ്പോഴേക്കിനൊക്കെ തേങ്ങ അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ പൊളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ തേങ്ങ പൊളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഓടി വന്നു. അവൾക്ക് തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്ലാസ്സിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ചിരട്ടിയിൽ തന്നെ കൊടുക്കണം, എന്നിട്ട് അത് പകുതി മേത്തുകൂടിയും പോയി പകുതി കുടിച്ചിട്ട് തേങ്ങ കൊണ്ടുവന്ന് തരുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇനി തേങ്ങ ചിരകിയെടുക്കട്ടെ. തേങ്ങ ചിരകി അരച്ചെടുക്കണം. കുറച്ച് മതി കേട്ടോ കറിയൊക്കെ, കാരണം ഉച്ചക്കൊരു നേരമല്ലേ. ഇപ്പോൾ ഒരുക്കും വേണ്ടുള്ളൂ, എനിക്കും വേണ്ടുള്ളൂ. രാത്രി ചിലപ്പോഴേ ഒരു ചോറ് കഴിക്കുള്ളൂ. ഇനി 4 മണിയിൽ 5:30, 5:30 സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ചോറ് തിന്നൂല. അപ്പോൾ പിന്നെ കറി അങ്ങനെ ഒരുപാട് ആവശ്യമില്ല. എന്നാൽ ഉച്ചക്ക് ഒരു കുഞ്ഞിക്കുള്ള കറി മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കറി തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അത് നല്ല തേങ്ങ അരച്ച് നല്ല കുറുന്നനായിട്ട് കറി വെക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഇഷ്ടമാണ്. അപ്പോൾ വെണ്ടക്ക മുരിങ്ങാക്കായി അങ്ങനത്തെ ഒക്കെ കറികളാണ് ഇഷ്ടമുള്ളു കേട്ടോ. അപ്പോൾ നമ്മളെ കറി റെഡിയായി. ഇനി അതവിടെ മാറ്റി വെക്കണം. പിന്നെ അതൊക്കെ ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ചട്ടിയിൽ വെള്ളം തെറിച്ചു പോകുന്നു കേട്ടോ. എണ്ണ ഒഴിച്ച സമയത്ത് അടപ്പ് നിന്ന് വെള്ളം തെറിച്ചു, അതിൻ്റെ പൊട്ടിത്തെറിക്കലാണ്. അപ്പോൾ കുറച്ച് ഉള്ളി താളിച്ചിട്ട് കറിയൊക്കെ ഒഴിച്ചു. മല്ലി ഇട്ടിട്ട് വെച്ചാരണം കൊണ്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും താളിച്ചിട്ട് കറിയിൽ ഒഴിച്ചു. അപ്പോൾ കറി അവിടെ റെഡി. ഇനി വൈകുന്നേരം വരെ അടുക്കളയ്ക്ക് ചോറ് കറി ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ അടുക്കളയിൽ പണിയില്ല കേട്ടോ. അടുക്കളയിലത്തെ പണികൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ കുറച്ച് തിരക്ക് തന്നെയാണ്. അത് ഒരു 1.5 തിരക്ക് തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് കിട്ടി
അപ്പോൾ അതിനിടയിൽ തീയതാവളി ചോറ്റുപാത്രങ്ങൾ കഴുകി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ, വെള്ളം നനവ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനായ വന്നവൾക്ക് വീണ്ടും വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ നമ്മൾ ചോറ് പിന്നെ ഒന്നായിട്ട് വാർത്ത് വെക്കണില്ല കേട്ടോ, വാർക്കാണ് ചെയ്യൽ ഞാൻ. അപ്പോൾ അവർക്ക് മാത്രം ഉള്ളത് എടുത്തിട്ട് ഒരു കൊട്ടക്കയിലെടുത്തിട്ട് ഊറ്റി വെക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് വെള്ളം വാരും ചെയ്യും, അത് ചൂടാറുമാണ്. പാത്രത്തിലാക്കി ചൂടാറിയിട്ടാണ് പാത്രത്തിലാക്കി കൊടുക്കൽ. അപ്പോൾ ബാക്കി ചോറ് അത് അങ്ങനെ തന്നെ റൈസ് കുക്കറിൽ അടച്ചു വെച്ചു. പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വാർത്ത് വെക്കാലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനായക്ക് ചോറ് കൊടുക്കുമ്പോൾ നല്ല വേവണം, അപ്പോൾ ഒന്നും കൂടി അവിടെ അങ്ങനെ കിടക്കട്ടെ വിചാരിച്ചിട്ട് അത് അവിടെ അടച്ചു വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഒക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കറിയാക്കുക, അപ്പോൾ ഒന്നും ചൂടോടെ ആക്കി കൊടുത്തു വിടാറില്ല. ഒക്കെ ഒന്ന് വിളമ്പി വെച്ച് ഒന്ന് ആ വലിയ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം പാത്രത്തിലാക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയും കറിയും ചോറൊക്കെ അവിടെ അങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ പണി നടക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ അപ്സ്റ്റെയർ എടുത്ത ഭാഗങ്ങൾ തേപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പാറപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം വിളിച്ചു പറഞ്ഞപ്പോൾ രാവിലെ പാറപ്പൊടി കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിക്കാർ വരുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ പാറപ്പൊടി കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ആളെന്നെ കൊണ്ടുവന്നത്. അയാൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട് എടുത്ത് കയറി ഞങ്ങൾക്ക് ഗേറ്റിൻ്റെ അവിടെ കയറുന്ന അവിടെ ഒരു പോസ്റ്റ് ഉള്ളതാണ് കൂടെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. മതിലും പോസ്റ്റൊക്കെ പടം വന്നായിരുന്നു കൊണ്ട്. അപ്പോൾ അയാൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ടാണ് കയറ്റി വന്നത്. അപ്പോൾ ഇപ്രാവശ്യം നോക്കുമ്പോൾ അയാൾ ബാക്ക് കയറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ അയാളോട് ഞാൻ ചെന്ന് പറഞ്ഞു ബാക്ക് കൂടി കയറില്ല, കാരണം അതിന് മുമ്പ് വണ്ടികൾ വന്നിട്ട് അങ്ങനെ ബാക്ക് തിരിച്ച് കയറ്റിയിട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഞാനോട് പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട, ഫ്രണ്ട് തന്നെ വന്നാൽ മതി. അപ്പോൾ അയാളെ ഹോളോ ബ്രിക്സും അതൊക്കെ അവിടെ ഉള്ളതല്ലേ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ വേഗം ഇനി പതാട്ടോ പണി. ഹോളോ ബ്രിക്സും എന്താ ഇപ്പോൾ പണിക്കാരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പണിക്കാരാണെങ്കിൽ ഇന്ന് വന്നതുമില്ല, ഒരു വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇനി ഒരു പാറപ്പൊടിയും സിമെൻറ്റും കിട്ടാൻ വൈകുന്നു കരുതിയിട്ട് എന്താ സംഭവം എന്നറിയില്ല, പണിക്കാർ വന്നില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിക്കൊടുത്ത് കുറച്ച് പിന്നെ ലാസ്റ്റ് എനിക്ക് സമയം വൈകുകയാണെന്നുണ്ട്. അപ്പോൾ അയാളും കുറച്ച് മാറ്റാൻ കൂടിയിട്ടോ. അപ്പോൾ അയാളോട് പിന്നെ വണ്ടി അങ്ങനെ കയറ്റിക്കോളാൻ പറഞ്ഞ് ഞാനങ്ങനെ അടുക്കളയ്ക്ക് വന്നു. കാരണം സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു. 8:40 ആകുമ്പോൾ ഒരു സ്കൂൾ ബസ് വരും. അപ്പോൾ ദിയാനെ സ്കൂൾ ബസ്സിനൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ റിയക്കുള്ള ചോറും കൂടി ദിയൻ്റെ കയ്യിലാണ് കൊടുത്തു വിടുക കേട്ടോ. കാരണം റിയ രാവിലെ ട്യൂഷന് പോയില്ല, അപ്പോൾ ചോറ് കൊണ്ടുപോവില്ല. അപ്പോൾ ദിയയുടെ ബാഗിൽ വേണം റിയക്കുള്ള ചോറും കൊടുത്തു വിടാൻ. അപ്പോൾ ഒക്കെപ്പാടെ കൂടിയിട്ട് ഒരുപാട് കനാവുമ്പോൾ പിന്നെ ദിയക്ക് ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് നടന്ന് പോകാൻ ഒരുപാട് ദൂരം കുന്ന ഇറക്കം കയറങ്ങിയിട്ടും കയറിയിട്ടൊക്കെ പോകണം. അപ്പോൾ ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചോറും കറിയൊക്കെ ആക്കി, ചോറ് അവിടെ പാത്രത്തിലാക്കി, പിന്നെ കറി രണ്ടാൾക്കും ഓരോ പാത്രത്തിലാക്കി വെച്ചു. പച്ചക്കറി കൂട്ടാൻ രണ്ടാൾക്കും നല്ല മടിയാട്ടോ. ദിയ പിന്നെയും കുറേയൊക്കെ കഴിക്കും, റിയൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു വിട്ടാൽ അപ്പോൾ ഉച്ചക്ക് അവർ നേരെങ്കിലും അത് നേരെ കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പച്ചക്കറി തന്നെ കൂടുതൽ കൊടുത്തു വിടുന്നത്. ഇറച്ചി മീൻ വീട്ടുന്നാലും അതന്നെയല്ലേ. അപ്പോൾ ചോറും കറിയും ഉപ്പേരിയാക്കിയപ്പോൾ ദിയക്ക് മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു, സുർക്കിയിലിട്ടത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ രണ്ടാൾക്കുഞ്ഞ് അത് കൊടുക്കുക പറഞ്ഞിട്ട് അതും കുറച്ചെടുത്ത് കൊടുത്തിട്ട് അത് വലിയ വലിയ പീസാക്കിയിട്ടാണ് സുർക്കിയിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ അത് മുറിച്ചിട്ട് ചെറുത് കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലിട്ട് അതും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കൊടുത്തയച്ച് ചോറ് കഴിക്കട്ടെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് കൊടുത്തേക്കുക. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇതൊക്കെ കഴിക്കണുണ്ടോ കുട്ടികളെയാണോന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ മാങ്ങ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇനായ വരുന്നുണ്ട് കേട്ടോ. മാങ്ങ കണ്ട പിന്നെ ഉൾക്കും വേണം ഞം ഞം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ എല്ലാ പാത്രത്തിലും അതാണ് വിചാരിച്ചിട്ട് പാത്രമൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓൾക്കൊരു കഷ്ണം കയ്യിൽ കൊടുത്തപ്പോഴാണ് പിന്നെ അടുക്കളയിൽ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ രണ്ടാളെയും ചോറും കറികളൊക്കെ ആക്കി. അപ്പോൾ ഇനി കറിപ്പാത്രങ്ങൾ രണ്ടോരോ പ്ലാസ്റ്റിക് കവറിലിട്ട് കെട്ടിയിട്ടും കൂടി കൊടുത്തു വിടുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ വല്ല ലീക്കേജും വന്നാലോ എന്ന് കരുതിയിട്ട്, കറിയുടെ നീരെങ്ങാനും പോയ ബാഗിൽ ബുക്കൊക്കെ ആണതല്ലേ, ബുക്കിലൊക്കെ ആവുമല്ലോ എന്ന് കരുതിയിട്ട് രണ്ടാൾക്കും കവറിലിട്ട് കെട്ടിയിട്ടാണ് കൊടുത്തു വിടുക. അപ്പോൾ അതൊക്കെ കൊണ്ടായപ്പോഴെങ്കിലും തീയ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആകുന്നുണ്ട്. അപ്പോൾ ബാഗിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ മദ്രസ്സും കൂടി ഉള്ള ദിവസമാണെങ്കിൽ ഇതിനേക്കാട്ടിലും പണിയിരിക്കും കേട്ടോ. ഓളെ മദ്രസ്സിൽ നിന്ന് കൊണ്ടലും കുട്ടീനെ നോക്കലൊക്കെ കൂടിയിട്ട്. അപ്പോഴും വണ്ടിക്കാരൻ മുറ്റത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞപ്പോൾ ഒന്ന് ബാക്ക് സൈഡും ഫ്രണ്ടൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ച് അങ്ങനെ മുറ്റത്ത് കറങ്ങിപ്പോയി.
അപ്പോൾ എനിക്ക് ഇവൾക്ക് നേരം വഴുകുമെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല പെട്ടെന്നാക്കാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വണ്ടിക്ക് ഫ്രണ്ടും ബാക്കൊക്കെ പറഞ്ഞു കൊടുത്ത് മുറ്റം കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ മുന്നിലാണെങ്കിൽ മതിലും കയറി വരുന്ന അവിടെ ഒരു പോസ്റ്റും ഒക്കെ കൂടി നല്ല ബുദ്ധിമുട്ടാട്ടോ. എന്നാലും ഏറെക്കുറൊക്കെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിയ വലിയ വണ്ടി വരുന്ന വലിയ മരാമത്ത് പണികളൊന്നുമില്ല ഏറെക്കുറൊക്കെ. പിന്നെ ഇപ്പോൾ തേപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ മല്ലികെട്ടി പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചില വണ്ടിക്കാർക്ക് പെട്ടെന്ന് എടുക്കാനും ഇതാക്കാനും ഇതുണ്ടാവും, ചിലർക്ക് പിന്നെ ഒരു പരിചയക്കുറവ്. അപ്പോൾ അയാൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും വന്ന് അപ്പോൾ തീയൊക്കെ മുടി കെട്ടിക്കൊടുക്കാൻ നേരം വൈകി. അപ്പോൾ അവളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത്, യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ റിയക്കുള്ള യൂണിഫോം സ്കൂളിൽ നിന്ന് തന്നെ തുന്നിത്തരികയാണ് അപ്പോൾ തീയടത്. ഞാൻ കുഴപ്പമില്ലാതെ തുന്നും പോലെ ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ തീയടത്തിന് ഞാൻ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ തുന്നാനും ഒഴിവൊന്നും കിട്ടിയിട്ടില്ല. അഞ്ഞു വേണിയിരുന്ന തുന്നാൻ അപ്പോൾ തിങ്കളാഴ്ച കിട്ടും റിയയുടെ യൂണിഫോം പറഞ്ഞു. അപ്പോൾ അതുവരെ കളർ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു സ്കൂളിൽ നിന്ന് നിസ്കാരവും കാര്യങ്ങളുള്ള കാരണം കൊണ്ട് കയ്യൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോകാനും, മഫ്തയൊക്കെ ഇട്ടിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ അവൾക്ക് അതൊക്കെ മഫ്തയൊക്കെ ചുറ്റി ശരിയാക്കി കൊടുത്ത് വാച്ചൊക്കെ കെട്ടി കൊടുത്ത്, അപ്പോൾ ഓടാത്തൊരു വാച്ചെടുത്ത് കയ്യമ്മ കെട്ടി, അപ്പോൾ അത് ഊരിയിട്ട് ഓടണ വാച്ച് കയ്യമ്മ കെട്ടി കൊടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ രണ്ടാളും ഒപ്പാണ് സ്കൂൾക്ക് പോയിരുന്നത്. സ്കൂട്ടിയും കൊണ്ട് പോയിട്ട് സ്കൂട്ടി അവിടുത്തെ സൈഡിൽ നിർത്തിയിട്ട് അവർ കയറി പോകും, തിരിച്ചു വരുമ്പോൾ ആ സ്കൂട്ടി എടുത്ത് അങ്ങനെ വരികയും ചെയ്യാട്ടോ പതിവ്. അപ്പോൾ പ്രാവശ്യം റിയൊക്കെ ട്യൂഷനിലാരും കൂടെ അത് പറ്റൂല. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിൽ അവിടെ വന്ന് നിന്നു. പിന്നെ ആയ അവളെ ബൊമ്മക്കുട്ടിനെ കൂട്ടിയിട്ടാട്ടോ വന്നത്. അപ്പോൾ വണ്ടിക്കാരന് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടിക്കാരനോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു ബസ് വന്നു, അത് അങ്ങനെ ദീയനെ ബസ് കയറ്റി വിട്ടു. അപ്പോഴേക്കിനും സിമെൻറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ സിമെൻറ്റ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് വണ്ടി അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് ലോഡിംഗ് ഏരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ലോഡിംഗ് ഏരൊക്കെ വിളിച്ച് തച്ചമ്പാറുള്ള തന്നെ ലോഡിംഗ് ഏരൊക്കെ വിളിച്ച് സെറ്റാക്കി കൊടുത്ത് ഞാൻ പോകുന്ന അതിൻ്റെ പിന്നാലെ സിമെൻറ്റ് വണ്ടി വന്നു. അപ്പോൾ സിമെൻറ്റ് വണ്ടി മറ്റേ ടിപ്പറിനേക്കാളും കുറച്ചും കൂടി നീളം കൂടിയ വണ്ടിയാണ്, അത് ഉള്ളിൽ കയറിയ ബുദ്ധിമുട്ടാണ് തിരിക്കാനെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലോഡിങ്ങേരും വണ്ടിക്കാരും പോലെ ഞാൻ പറഞ്ഞത് അത്ര നിസ്സാരാക്കി വിട്ടു. വണ്ടി ഉള്ളിൽ കയറ്റിയിട്ടു, ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ ഒരു ഇറങ്ങാൻ നല്ല പാടു കിട്ടു. കാരണം കുറച്ചും കൂടി നീളം ടിപ്പറിനേക്കാളും കുറച്ചും കൂടി നീളമുണ്ട് ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിമെൻറ്റ് ഇറക്കിയതിന് ശേഷം ഒരു ടക്ഷണ്ണ ഞാനൊക്കെ വരച്ചിട്ട് പിന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയത്. കാരണം ബാക്ക് കൊടുക്കാൻ പറ്റില്ല, ഫ്രണ്ട് കൊടുക്കാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ മതിൽ. അങ്ങനെ ഒരുവിധം ഒരത് അങ്ങനെ കയറിപ്പോയി. കയറിപ്പോയതിന് ശേഷം പിന്നെ അതാ ഇനായ ബേബി നല്ല കരച്ചിലായി, കുഴപ്പമേറെ കഴിക്കാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉറക്കം വന്നിട്ട് പാൽ കുടിച്ച് പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ടോ. അപ്പോൾ തൊട്ടിയിൽ ഉറക്കിയതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാനിത് ആ ചായ കുടിക്കായിരുന്നു. അപ്പോഴത്തേക്കിന് സമയം 9:30 ആയി. പിന്നെ ഞാൻ രണ്ടപ്പവും കറിയൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുകളിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ പണിക്കാരൊന്നും വന്നിട്ടില്ല പറഞ്ഞില്ലേ, അത് കാരണം കൊണ്ട് നനയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കംപ്ലീറ്റ് നനച്ച് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ വണ്ടി നനഞ്ഞു, ഞാനും ആകെ നനഞ്ഞ് കുതിർന്നു. അപ്പോഴേക്കിനും തൊട്ടിയിൽ നിന്ന് കരച്ചിൽ കേട്ടു, ഇനായ ബേബി നീച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി ബാക്കിയുള്ളതും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാകും. അപ്പോൾ അവിടെ നീച്ച് വന്നിട്ട് പിന്നെ അവൾക്ക് ഒരു അപ്പവും ചായ ഒഴിച്ചിട്ട് അതും നല്ല കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് കളിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതും തീറ്റിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, തിരക്കിട്ട സമയവും തിരക്കിട്ട ദിവസങ്ങളും കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.